പതിനാറ് ഇരുപതല്ല ഹിറ്റാണ് നമ്മൾ പറഞ്ഞത്. 16x20 ഹിറ്റാണ് പറഞ്ഞത്. അതിന്റെ വീതി വീതിയാണ് 16 ഇഞ്ച്, ഉയരം 20 ഇഞ്ചാണ് പറഞ്ഞത്. ഇതാണ് നമ്മൾ പറഞ്ഞ ഹിറ്റ്. ഇവിടെ ശ്രദ്ധിക്കാം കേട്ടോ, അതിന്റെ ഒരു ഭാഗം നമ്മളിവിടെ വരച്ചു. അതായത് 16x20 ഒരാളതിന്റെ വീതിയാണ് 16 ഇഞ്ച്, ഇതിന്റെ ഉയരം 20 ഇഞ്ച്. ഇത്ര നമ്മൾക്ക് തന്നിട്ടുള്ള ഭാഗം, അതായത് ഇതാണ് നമ്മൾ ഒരു ഓർഡർ തന്നപ്പ ഉള്ള ഭാഗം ഉള്ളത്. ഇനി ഇതാണ് നമ്മൾ നമ്മുടെ ഭാഗങ്ങൾ തിരിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്നത്. ഒരു കിറ്റിന് രണ്ട് ഭാഗമുണ്ട്, ഒരു സഞ്ചിക്ക് രണ്ട് ഭാഗമുണ്ട്. അപ്പൊ രണ്ട് ഭാഗത്തിന്റെ ഒരു ഭാഗം നമ്മൾ എടുത്തു നേരെ താഴേക്ക്, അടുത്ത ഭാഗം കൂടി നമ്മൾ മാർക്ക് ചെയ്തു. ഇത് അടിഭാഗം മുറിക്കാത്തൊരു കിറ്റാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ഇനി രണ്ട് സൈഡും തയ്ക്കണം. തയ്ക്കാതിരുന്ന് വേണം തയ്യൽ തുമ്പ് നമ്മൾ, അത് 1.5 ഇഞ്ചോളം നമ്മൾ തയ്യൽ തുമ്പ് എടുത്തു. അത് രണ്ട് സൈഡിലേക്കും വേണം. രണ്ട് സൈഡും തയ്യൽ തുമ്പ് എടുത്തു. പിന്നെ എന്ത് വേണം, മുകൾ ഭാഗത്ത് വള്ളി വയ്ക്കും. വള്ളി വയ്ക്കണേന് മടക്കി എടുക്കേണ്ടി വരും. അത് നിന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരും. അപ്പൊ രണ്ട് സൈഡും 1 ഇഞ്ച് വീതം, കണ്ട 1 ഇഞ്ച് വീതം നമ്മൾ രണ്ട് സൈഡും അടിഭാഗവും മുകൾ ഭാഗവും കൂട്ടിയെടുക്കും. ഒരിഞ്ചാണ്ട, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇതിന്റെ നടുഭാഗം നമ്മൾ മാർക്ക് ചെയ്യണം. നടുഭാഗം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വള്ളി ഇടാം രണ്ട് സൈഡും, അല്ല രണ്ട് സൈഡിലായിരുന്നു വള്ളി വയ്ക്കുന്നത്. അപ്പൊ മാറിപ്പോവാണ്ടിരിക്കാനാണ്, അളവ് തെറ്റാണ്ടിരിക്കാനാണ് നടുഭാഗം മാർക്ക് ചെയ്യാൻ പറയുന്നത്. ഇങ്ങനെ നടുഭാഗം മാർക്ക് ചെയ്തു 8 ഇഞ്ചോളമാണ് നടുഭാഗം കിട്ടുക. 16 ഇഞ്ചാവുമ്പോൾ ഇവിടെ നിന്ന് 8, ഇവിടെ നിന്ന് 8, 16. ഇനി ഈ നടുഭാഗത്തു നിന്നാണ് രണ്ട് സൈഡിലേക്കും 3 ഇഞ്ച് വീതം മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. നേരിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യാൻ പറയാം, പക്ഷെ 3 ഇഞ്ച് നിങ്ങൾ എവിടെ മാർക്ക് ചെയ്യും എന്ന് നിങ്ങൾക്ക് ഒരുറപ്പുണ്ടാവില്ല. അതിന്റെ പേരിലാണ് നടുഭാഗം മാർക്ക് ചെയ്തുകൊണ്ട് രണ്ട് സൈഡിലേക്കും 3 ഇഞ്ചോളം മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. ഈ സൈഡിൽ 3 ഇഞ്ച്, ഇവിടെ 3 ഇഞ്ച്, രണ്ട് സൈഡിലും 3 ഇഞ്ച്. 6 ഇഞ്ചാണ് ഇതിന്റെ ഉൾഭാഗം വരേണ്ടത്. അപ്പൊ അതാണ് രണ്ട് സൈഡിലേക്കായിട്ട് മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. ഇനി മുകൾ ഭാഗത്തു നിന്ന് 5 ഇഞ്ചോളമാണ് ഇതിന്റെ ചെറുക്കം വരുന്നത്. നമ്മൾ എന്ത് ചെയ്യാം, ഈ 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ ജോയിൻ ചെയ്യാം. ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ മുകളിലുള്ള ഈ 1 ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടില്ല. ഇത് അപ്പൊ അതും കൂടി കൂട്ടുമ്പോൾ 5+1=6 ഇഞ്ച് നമുക്ക് അതിന് ലഭിച്ചു. ഇപ്പൊ ഇതൊരു സമചതുരത്തില് 6x6 എന്നുള്ള രീതിയിൽ ഒരു സമചതുരത്തിൽ വന്നു. ഇത്ര മനസ്സിലായില്ലേ. ഇതിന്റെ കൈക്കുഴി എടുക്കാം. രണ്ട് കിറ്റിന്റെ രണ്ട് സൈഡിലും കൈ പിടിക്കുന്നതിനുള്ള കൈക്കുഴി, ഉൾഭാഗത്ത് കൂടി വെട്ടുന്നതിനുള്ള കൈക്കുഴി എടുക്കണം. ഇപ്പൊ നടുഭാഗത്ത് നമ്മൾ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിന്റെ ടോട്ടലിന്റെ 1/4 എടുക്കുക. മൊത്തം എടുത്തിട്ടുള്ള എത്രയാണ്, 6 ഇഞ്ചാണ് എന്റെ വ്യാസം വരുന്നത്. അപ്പൊ അതിന്റെ 1/4 എന്ന് പറയുമ്പോൾ 1.5 ഇഞ്ച്. 1/2 ഇഞ്ചാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തത്. 1/2 ഇഞ്ച് ഈ അരയും കൂടെ കൂട്ടുമ്പോൾ അത് 2 ഇഞ്ചോളമാവും. ഈ ഭാഗത്തുള്ള 1/2 ഇഞ്ച് മുളയും കൂട്ടുന്ന ടോട്ടൽ എത്രയും, 2 ഇഞ്ചോളം ആയി കേട്ടാ. ഇനി ഇതിന്റെ ഇറക്കം ഇവിടെ എത്രയാണ് നമ്മൾ ഇറക്കം എടുത്തിട്ടുള്ളത് അത്രയും തന്നെയാണ് ഇതിന്റെ ഇറക്കം ഇവിടെ എടുക്കേണ്ടത്. ഇനി ഇവിടെ ഒരു ഗ്യാപ്പ് വേണ്ട അല്ലെ, ഇവിടെ ഒരു ഗ്യാപ്പ് ഇല്ലേ. ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ മൊത്തം 8 ഇഞ്ചാണ് ഉള്ളത്. 8 ഇഞ്ച് 3 ആദ്യം നമ്മൾ കട്ട് ചെയ്തു 5 ഇഞ്ച്. ആ 5 ഇഞ്ച് 1/2 കൂടെ പോയി, ബാക്കി എത്രയുണ്ട്, 3.5 ഇഞ്ചോളം ഉണ്ട് ഉണ്ടായ. ആ 3.5 ഇഞ്ചാണ് നമ്മൾ ആ വള്ളി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗം. മനസ്സിലാവണ്ട, ഇവിടെ എത്രയാണ് മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ 1.5 ഇഞ്ചോളം ഇവിടെ മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് ടോട്ടൽ വരുമ്പോളത് 2 ഇഞ്ച്. ഇവിടെ ഈ പറഞ്ഞ പോലെ കണ്ട ഈ ഭാഗമില്ലേ, ഈ സൈഡ് ചെയ്യുന്നത് കാണുന്നില്ലേ, ഈ ഒരു ഭാഗം ശരിക്ക് 3.5 ഇഞ്ചോളം ഉണ്ടാവും. അതിലൊരു ഭാഗം വരുന്നത് 3.5 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ ഈ 3.5 ഇഞ്ചാണ് നമ്മുടെ വള്ളി വരുന്നത്, വള്ളി വരുന്ന ഭാഗം വരുന്നത്. സെയിം തന്നെയാണ് നമ്മളിവിടെ താഴെ
മൂന്നിഞ്ച് വന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 ഇഞ്ച്, ഇവിടെ നമ്മൾ സെയിം ആയിട്ട് മാർക്ക് ചെയ്തു. ഇത്രയുമാണ് നമ്മുടെ അളവ് വരുന്ന ഭാഗം വരുന്നത്. ഇവിടെയും സെയിം തന്നെ 1.5 ഇഞ്ച് ടോട്ടല് 2 ഇഞ്ച്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് വരച്ചോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? രണ്ട് പീസ് ഒപ്പാതിയായിട്ട് 2 പീസാണ് ഇതിൽ പറയുന്നത് അല്ലേ? ഒപ്പാതിയായിട്ട് 2 പീസ് അല്ല പറഞ്ഞത്. ഇവിടെ ഒരു 20 ഇഞ്ചും ഇവിടെ ഒരു 20 ഇഞ്ചും 2 പീസ് 20 16 അല്ല പറഞ്ഞത്, ഇതിന്റെ വീതിയാണ് പറഞ്ഞത്. 16 ഇഞ്ച് ഇതിന്റെ വീതി 16 ഇഞ്ച് പറഞ്ഞു. ഇതിന്റെ ഉയരത്തിലാണ് പറഞ്ഞത് 20 ഇഞ്ച് അല്ലേ? 20 ആണല്ലോ. ഇവിടെ ചെയ്യാല് ഇനി രണ്ട് സൈഡ് നമ്മൾ തൈ കൊണ്ടുവരണം അല്ലേ? 1/2 ഇഞ്ച് വീതം, രണ്ട് സൈഡും 1/2 ഇഞ്ച് വീതം തൈ കൊണ്ട് നമ്മൾ ഇനി 1 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് ഈ സൈഡിലും 1 ഇഞ്ച് ഇട്ട്, ഈ സൈഡിലും 1 ഇഞ്ച് ഇട്ട്, രണ്ട് സൈഡും 1 ഇഞ്ച് വീതം എടുത്തു അല്ലേ? നമ്മൾ നേരത്തെ മാർക്ക് മാർക്ക് ചെയ്യേ അല്ലേ? നടുഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്തു കേട്ടോ. രണ്ട് സൈഡും നടുഭാഗം ഒരേപോലെ മാർക്ക് ചെയ്തു, രണ്ട് സൈഡും രണ്ട് സൈഡിലേക്ക് നടുഭാഗം ഒരേപോലെ മാർക്ക് ചെയ്തു കണ്ടില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞത് 3 ഇഞ്ച് ഇങ്ങോട്ട് ഈ സൈഡിലേക്കും 3 ഇഞ്ച് അല്ലേ? 3 ഇഞ്ചോളം മാർക്ക് ചെയ്തു. പിന്നെ മുകൾ ഭാഗത്തുനിന്ന് താഴേക്ക് 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഈ 1 ഇഞ്ച് ഇവിടെ ബാലൻസ് നിൽക്കുന്നുണ്ട്. ഇനി ഈ 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു, ഇതും കൂട്ടിയിട്ട് കണ്ടോ ഇങ്ങനെ നമ്മളത് എടുത്തു, രണ്ടും കൂടി അങ്ങനെ എടുത്തു. ഇതെന്താ ഈ സൈഡ് ഇവിടെ നമ്മൾ എത്ര മൊത്തം പറഞ്ഞിട്ടുള്ളത്? 6 ഇഞ്ച് അല്ലേ? ഇതിന്റെ 1/4 ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ എത്രയാണോ താഴ്ച അത്രയും തന്നെ കട്ട് ചെയ്തുകൊണ്ട് ഇവിടെ മാർക്ക് ചെയ്തു. സെയിം തന്നെ ഇവിടെ. ഇനി ഇത് എത്രയാണോ ചെയ്തുള്ളത് അത്രയും തന്നെ നമ്മളിതിന്റെ അടിഭാഗം മാർക്ക് ചെയ്യാം. ഇതിന്റെ സൈഡും സെയിം തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്തു. ഇത്രയാണ് നമ്മൾ ഇതിന്റെ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങളായിട്ട് ഉള്ളത്. ഇനി നമ്മൾക്ക് എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. അല്ല, ആദ്യം ഇതിന്റെ മെയിനായിട്ടുള്ള സൈഡ് ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മുടെ രണ്ട് സൈഡ് ഈ സൈഡിൽ കട്ട് ചെയ്യണം, ഈ സൈഡിൽ നമ്മൾ കട്ട് ചെയ്യും. ശ്രദ്ധിക്കാം. അതിന്റെ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്തു. താഴെയുള്ള ഭാഗം കട്ട് ചെയ്തത് നിങ്ങൾ കിറ്റ് പഠിച്ച നിങ്ങൾക്ക് വേറെ കുറവുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഞങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബനിയൻ പെറ്റിക്കോട്ടൊക്കെ ഏകദേശം ഇതേ മാതൃകയിലാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അതുകൂടി നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. ഒരു ഭാഗം നേരത്തെ കട്ട് ചെയ്തത് കണ്ടോ. ഇതേപോലെ നമുക്ക് സ്ക്വയറിൽ വേണമെങ്കിൽ സ്ക്വയറിൽ കട്ട് ചെയ്യാം, ഏതാകത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ കണ്ടോ, ഏതാകത്തിൽ വേണമെങ്കിൽ നമുക്ക് അത് കട്ട് ചെയ്യാം. നമ്മളുടെ യുക്തം പോലെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് കിറ്റിന്റെ 3/4 നമ്മളുടെ വർക്ക് കഴിയും. കണ്ടോ മനസ്സിലായോ അല്ലേ? കണ്ടില്ല എല്ലാവരും? നേരത്തെ ചോദിച്ചത്
ഇതുപോലെ മടക്കിയിട്ട് ചെയ്ത് ഇവിടെ ചോദിക്കും. മടക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ നിന്നിട്ട് ചോദിച്ചാൽ മടക്കിട്ട് ചെയ്തോളൂ, പക്ഷെ മടക്കിട്ട് ചെയ്താൽ ഓരോന്നും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം നമ്മള് പാറ്റേൺ ഉണ്ടാക്കി തട്ടിയാണെങ്കിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ പത്ത് വരെ നമുക്ക് തട്ടി കഴിഞ്ഞിട്ട് വരും. ഇതിൽ മിഷേൽ ഉപയോഗിച്ചാണ് മുന്നോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് അതും എളുപ്പത്തിൽ നടക്കും. സാധാരണ പുറത്ത് പോയിട്ടുണ്ടാവില്ല ഡെയിലി കടക്കാർ ഉപയോഗിക്കുന്ന മിഷേൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് വരും. കട്ട് ചെയ്തെടുക്കും, രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യണം. കണ്ടോ, ഈ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം, ഈ സൈഡും സ്റ്റിച്ച് ചെയ്യണം. കണ്ടോ, രണ്ട് സൈഡും നിന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമ്മള് ഈ വള്ളി ഉണ്ട, ഇവിടെ നമ്മള് വള്ളിക്ക് യൂസ് ചെയ്തിട്ടുള്ള ഭാഗം, ഈ ഭാഗത്തെ നമ്മൾ നേരെ പകുതിയാക്കാം. കണ്ടോ, ഇതേപോലെ നേരെ പകുതിക്ക് പിടിക്കാം. കണ്ടോ, അത് നമ്മളിതിന ഒരുമിച്ച് ഒപ്പത്തിന് പിടിക്കാം. അന്ന് ആ അത്രയും ഭാഗം, ഈ വള്ളി പകുതിക്ക് പിടിച്ച അത്രയും ഭാഗം ഇതിന ഉൾഭാഗത്തേക്ക് നമുക്ക് വലിക്കാം. ഇത് നമ്മൾക്ക് മറിച്ചിട്ടിടും ചെയ്യാം, മറിച്ചിടാണ്ടും ചെയ്യാം. ഇതിപ്പോ നമ്മൾ മറിച്ചിട്ടിട്ടില്ല, മറിച്ചിട്ടിട്ടാണ് ചെയ്യണമെങ്കിൽ അകംപുറം മറിച്ചിടാം, മറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മറിച്ചിട്ടാണെങ്കിൽ നമുക്ക് അകംപുറം മറിച്ചിടാം. ഇതേപോലെ മറിച്ചിടാം, മറിച്ചിട്ടതിന് ശേഷം നമ്മള് നേരത്തെ ചെയ്ത പോലെ പറഞ്ഞ പോലെ തന്നെ തൈ കണ്ട ഇതേ രീതിയിൽ വള്ളി പിടിക്കുക. അതിനുശേഷം ഇതിനെ കണ്ട ഉൾഭാഗത്തേക്ക് വലിക്കുക. കണ്ട ഇവിടെ എത്രയോ വള്ളി എടുത്തിട്ടുണ്ട്, അത്രയും ഭാഗം ഇതിന്റെ ഉൾഭാഗത്തേക്ക് മടക്കി കൊടുക്കുക. അത്രയും ഭാഗം തന്നെ ഉൾഭാഗത്തേക്ക് മടക്കി കൊടുക്കുക. നമ്മൾക്ക് അടിഭാഗം ഒന്നിലേക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ല നമ്മൾ മടക്കിയ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ യുക്തം പോലെ നമുക്ക് ചെയ്യാം. അതിനുശേഷം പിന്നെ വള്ളി വെച്ച ഭാഗം, വള്ളി വെച്ച ഭാഗം നമ്മൾ എന്ത് ചെയ്യാം, നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കാം. കേട്ടോ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കിയിട്ട് ഇതിനെ വെറുതെ തിരിഞ്ഞു കൊടുക്കാം. അത് കഴിഞ്ഞാൽ മടക്കി കഴിഞ്ഞിട്ട് നേരെ ഉൾഭാഗത്തേക്ക് കണ്ടാം. സൈഡ് തന്നെ വെറുതെ സൈഡ് ഉൾഭാഗത്തേക്ക് നമ്മൾ സാധാരണ മേടിക്കുന്ന ഒരു കിറ്റായി അല്ലേ ചെറിയ